നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. കോൺസ്റ്റിപേഷൻ അഥവാ മലബന്ധം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ നേരിടുന്നൊരു പ്രശ്നമാണ് മലബന്ധം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രോപ്പറായിട്ട് മലവിസർജനം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ പോയി കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ദഹനക്കേട് വരാം, വയറെപ്പോഴും വീർത്ത് വരുന്നുണ്ടായിരിക്കും. ചിലർക്ക് മലമൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തലവേദന, ഡിപ്രഷൻ പോലുള്ള ലക്ഷണങ്ങൾ പോലും കാണിക്കാറുണ്ട്. കോൺസ്റ്റിപേഷൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മലമൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാർ ബാത്റൂമിൽ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹെമറോയ്ഡ്സ്, ഇപ്പോൾ മൂലക്കുരു വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം വൻകുടലിലെത്തി വൻകുടലിൽ നിന്നാണ് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മലം മലദ്വാരത്തിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാതും നടക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ മലബന്ധം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെയിലി റൂട്ടീനിൽ വരുന്ന ഒരു മാറ്റം ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും 7 മണിക്ക് ബാത്റൂമിൽ പോകുന്ന ഒരാൾ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. ചിലപ്പോൾ ഒരു 8 മണി അല്ലെങ്കിൽ 10 മണി ആയിട്ടായിരിക്കും ടോയ്ലറ്റ് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയം അത്രയും മലം വയറ്റിൽ കെട്ടിക്കിടക്കുകയാണ്, വൻകുടലിൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ജലം അകന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അതായത് മലം കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതൊരു കാരണമായിട്ട് കോൺസ്റ്റിപേഷൻ നമുക്ക് പറയാൻ പറ്റും. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് മറ്റൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാം. ദിവസം ഒരു 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾ കുടിച്ചിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. മറ്റൊരു പ്രധാന കാരണമാണ് ഫൈബറുകൾ, നാരുകൾ അടങ്ങിയുള്ള ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ കോൺസ്റ്റിപേഷൻ വരാനുള്ള വളരെ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണത്. കുട്ടികളൊന്നും ധാരാളമായിട്ട് പച്ചക്കറികളൊന്നും കഴിക്കാത്തതാണ്. ഇപ്പോൾ ഈ പച്ചക്കറികളിലും ഇലക്കറികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നത്. അവർ കൂടുതലായിട്ടും ഇപ്പോൾ നോൺ വെജ് ഐറ്റംസും അതുപോലെ തന്നെ ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ ഇടവിട്ട് കോൺസ്റ്റിപേഷൻ കാണാനുള്ള ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും നോൺ വെജ്, ഇപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കോൺസ്റ്റിപേഷൻ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റാണ്. ഹൈപ്പോ തൈറോയിഡിസമുള്ള ആൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റാണ് കോൺസ്റ്റിപേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ദഹന വ്യവസ്ഥയിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വളരെയധികം സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ഈ മൂവ്മെൻറ്റ് സ്ലോ ആയാൽ തന്നെ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടുതലായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുകയും മലം ഡ്രൈ ആവുകയും കോൺസ്റ്റിപേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഗർഭിണികളായ സ്ത്രീകളിലും കോൺസ്റ്റിപേഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. അവിടെ പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഇതുപോലെ തന്നെ കുടലിൻ്റെ ആ മൂവ്മെൻറ്റ് വളരെ പതുക്കെയാവുകയും മലം ഡ്രൈ ആവുകയും കോൺസ്റ്റിപേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ യൂട്രസ് വലുതാകുന്നതിനനുസരിച്ച് അവർക്ക് ആ ബവൽസിൽ പോയിട്ടൊരു പ്രഷർ അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ടും കോൺസ്റ്റിപേഷൻ കാണാറുണ്ട്. പിന്നെ വല്ല ഗ്രോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മലാശയത്തിൽ എന്തെങ്കിലും ക്യാൻസർ പോലുള്ള ഗ്രോത്തുകൾ, അതുപോലെ തന്നെ യൂട്രസിൽ ഫൈബ്രോയിഡ് വരുന്നത്, ഓവറിയിൽ സിസ്റ്റ് വരുന്നതൊക്കെ കോൺസ്റ്റിപേഷൻ ഉണ്ടാകാനുള്ള സർവ്വസാധാരണമായിട്ടുള്ള കാരണങ്ങളാണ്. പിന്നെ ചില ആൾക്കാരുണ്ട് വളരെ കാലമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നത്, മറ്റ് പല അസുഖത്തിനും കഴിക്കുന്ന മെഡിസിൻസ് ചിലപ്പോൾ കോൺസ്റ്റിപേഷൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചിലവർ മലം പ്രോപ്പറായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അതും മലബന്ധത്തിന് കാരണമാകാറുണ്ട്. വളരെ സർവ്വസാധാരണമായിട്ടുള്ള കുടൽ രോഗമായിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് കോൺസ്റ്റിപേഷൻ കാണാറുണ്ട്. അവരുടെ വൻകുടലിൻ്റെ ആ മൂവ്മെൻറ്റ് വളരെയധികം പതുക്കെ ആകുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ കോൺസ്റ്റിപേഷൻ കാണുക. പിന്നെ വളരെ സർവ്വസാധാരണമായിട്ട് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാത്തവർ, പലസമായിട്ടുള്ള ജീവിതരീതി ഫോളോ ചെയ്യുന്നവർക്ക്, അമിതവണ്ണം ഹെർണിയ ഉള്ളവർ, അതുപോലെ തന്നെ കൂടുതലായിട്ട് എണ്ണകൾ മസാലകൾ ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവർ, ഇവർക്കൊക്കെ കോൺസ്റ്റിപേഷൻ വളരെ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. കോൺസ്റ്റിപേഷൻ മാറിക്കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അതിനേറ്റവും ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോകുന്നത് നമ്മൾ ഒരു ശീലമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവർ ടോയ്ലറ്റ് പോകുന്നുണ്ടെങ്കിൽ പേടിപ്പെടുത്താനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക.
ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ടോയ്ലറ്റിൽ പോകാൻ തോന്നിയ സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോവുക, മലം പിടിച്ച് നിർത്താതിരിക്കുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസ്, മദ്യം, കഫീൻ, ചീസ്, അതുപോലെ തന്നെ മസാലകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഈ കോൺസ്റ്റിപ്പേഷനുള്ള പേഷ്യൻസ് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.